ഓ പിന്നെ ഈ എലിവാലി പിന്നെ 10 ആളുടെ സഹായം ഒന്നും വേണ്ട, തന്നെ താൻ അങ്ങനെ ചെയ്താ മതി. ആ ഓമനെ വേഗം ഇരുന്നോളൂ, കാപ്പി തരാം. അമ്മേ, അമ്മയോട് 400 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഓമൻ എന്ന് വിളിക്കരുതെന്ന്. ഞാനെന്താ പെണ്ണാ? നിന്നെ ഗർഭമായിരുന്നപ്പോ എല്ലാവരും പറയായിരുന്നു ഇത് പെൺകുഞ്ഞാ പെൺകുഞ്ഞാണെന്ന്. കോവളത്തിന്റെ ഇലയിട്ട് നോക്കിയപ്പോഴും പെൺകുഞ്ഞാണെന്നാ കണ്ടേ. അന്നേ ഞങ്ങള് തീരുമാനിച്ചതാ ജനിക്കുന്ന കുഞ്ഞിന് ഓമനെന്ന് പേരിടാന്ന്. ഓമനേന്റെ തലയെന്ന് പിന്നിത്താടി. നിന്റെ തലയെ പിന്നിലേക്ക് ആക്കി തരടി വീപ്പക്കുറ്റി. കുട്ടികളിവിടെ സ്കൂളിൽ പോ, റെഡി ആവുക. രാവിലെ തന്നെ എന്നെ ഇനിയും തല്ലുവിളിച്ചോട്ടോ. മാവുണ്ടോ മണലും ഉണ്ടോ ദോശ ഉണ്ടാക്കിയിരിക്കണത്? ഒരു വക നാവിൽ വെക്കാൻ കൊള്ളില്ല. എല്ലാറ്റിനും ബീഡി ചരത്തിന്റെ മണം. ഇന്നലെ ഉപ്പുവാമിന്ന് ഒരു ബീഡി കുറ്റിയും കിട്ടി. ആരില്ല ഇവിടെ? തൊണ്ടത് എനിക്ക് അനുത്തിരി വെള്ളം കിട്ടുമോ? എന്താടാ ഇവിടെ ബഹളം? പട്ടിക്ക് പേയളയതുപോലെ ഒച്ചയോലി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. നിന്റെ അമ്മയല്ല ഞാൻ, മുത്തശ്ശിയാ. അത് മറക്കണ്ട. വയസ്സ് 84 ആയി. അത്രേ ആയുള്ളൂ. അല്ല മുത്തശ്ശി, ഈ ചതയൻ നക്ഷത്രവും എന്റെ നക്ഷത്രം തമ്മിൽ എങ്ങനെയാ പൊരുത്തം? അല്ല, ഒരു കുഞ്ഞുള്ള 40 വയസ്സുകാരി ചതയൻ നക്ഷത്രം 2ാം കല്യാണത്തിന് റെഡിയായി നിപ്പുണ്ട്. മുത്തശ്ശി സമ്മതിച്ച ദേഹണ്ണത്തിന് ഒരാളുമായി, മുത്തശ്ശിക്ക് കളിപ്പിക്കാൻ ഒരു കുഞ്ഞുമായി. അങ്ങനെ നീ ഇപ്പ എന്നെ കളിപ്പിക്കണ്ട. എന്നിട്ട് വേണം നിന്റെ കാലം കഴിഞ്ഞിട്ട് അതുങ്ങളെ ഞാൻ പോറ്റാൻ. അത് ശരി. അപ്പൊ എന്റെ പുക കാണാൻ ഇരിക്കുവല്ലേ? ഓ, ഇത് അടുത്ത കാലത്തൊന്നും പുകയാവില്ല. ഒന്ന് വേഗം ഇറങ്ങി വായിട്ടാ, മണി എത്ര കഴിഞ്ഞു? മേക്കപ്പ് കഴിഞ്ഞില്ലേ ഇതുവരെ? ആ കൈമള് സ്കൂളിലേക്ക് പോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഞാൻ അകത്തേക്ക് വരണോ അതോ നീ പുറത്തേക്ക് വരുന്നോ? ഞാൻ ദാ വരുന്നു. പുതിയ ബാഗ് എങ്ങനെയുണ്ടച്ചാ? എനിക്ക് നന്നായിട്ട് ചേർന്നില്ലേ? ഈ കോലം നിനക്ക് ചേരാതായിട്ട് കാലം കുറയായി. നിന്റെ പത്രാസ് കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടാ അവര് നിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടാത്തേ. എന്റെ ഓമനെ കുട്ടൻ സ്കൂളിന്റെ ഓമനയല്ലേ? ഒപ്പം അരിശ്രീ എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി. മനുഷ്യനായ നാണം വേണേ. അത് അച്ഛനുണ്ടെങ്കിലല്ലേ മകനുണ്ടാവൂ. എന്താ? അല്ല, അച്ഛൻ പോസ്റ്റ് ഓഫീസിലേക്കാണോ അതോ ചന്തയിലേക്കാണോ? നാട്ടുകാർ മുഴുവൻ പച്ചക്കറി പോസ്റ്റ് സ്റ്റേഷനിൽ വിളിക്കുക. അതാണ് ഞാൻ പച്ചക്കറിയാ. നിന്നെയൊക്കെ പഠിപ്പിക്കാനേ കമ്പിത്തപാലുകാരാണ്. ശമ്പളം മാത്രം പോരാ, കമ്പിപ്പാരായിട്ട് പറമ്പിലേക്ക് കൂടി ഇറങ്ങിയേ പറ്റൂ. എന്റെ പൊന്നുവൻ മര്യാദക്ക് പഠിച്ചൊരു സ്ഥാനത്ത് എത്തിയാലേ അച്ഛൻ ഈ കള നിർത്താം. എന്നാൽ അച്ഛൻ ഈ ജന്മ കള നിർത്തലുണ്ടാവില്ല. ഞാൻ അപ്പഴേ പറഞ്ഞതാ ലേറ്റ് ആവുന്നു. എന്നെയും വെച്ച് ചവിട്ടി ഇവിടെ എത്തട്ടെ. And I'm proud of its rich and where it heritage. I shall always try to be worthy of it. I shall give respect to my മൂത്താപ്പ എത്തിയോ? മൂത്താപ്പ നിന്റെ തന്ത മൂത്ത പോലും പറഞ്ഞു. ഓമനക്കുട്ടൻ, come here. മൂത്താപ്പ ചെല്ല്. ബാക്കി ഞാൻ പോയിട്ട് വരട്ടടാ. സാർ, ഞാൻ റെപ്റ്റൈൽസ്. There are more than 140 varieties of poisonous and non-poisonous snakes in India. Rattlesnake, cobra, king cobra, crate are some of the common varieties found in Kerala. And these are deadly poisonous. For example, എട്ടടി മൂർഖൻ. എട്ടടി മൂർഖൻ ഈ പാമ്പിന് പേര് വരാൻ കാരണം കടിയേറ്റാൽ കടി കൊണ്ടയാൾ 8 അടി നടക്കുന്നതിന് മുമ്പ് മരിക്കും. രക്ഷപ്പെടില്ല എന്നർത്ഥം. രക്ഷപ്പെടാം സാർ, സ്വപ്നത്തിൽ കടിച്ചതാണെങ്കിൽ രക്ഷപ്പെടാം. അല്ല സാർ, 8 അടി മൂർഖൻ കടിച്ച 8 അടി നടന്നാലേ മരിക്കുള്ളൂ. നമുക്ക് 7 അടി നടന്നിട്ട് ഒരു ഓട്ടർഷ വിളിച്ച് പോയാലോ സാർ? ഓ, ഈ നേരം കെട്ട നേരത്ത് ചായയും പലഹാരം ഒന്നും വേണ്ടായിരുന്നു ശാരദാമ്മേ. വേണം. അവള് സ്നേഹത്തോടെ ചായ തരുമ്പോ വേണ്ടാന്ന് മോത്തടിച്ച പോലെ പറയാ. വിശപ്പില്ലെങ്കിൽ പോഞ്ഞെടുത്താ പോരെ. അല്ല ശാരദേ, നമ്മുടെ ഓമനക്കുട്ടൻ ഈ ചിങ്ങത്തിൽ 22 കഴിഞ്ഞുല്ലേ. അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് ഒരു നല്ല ചെറുക്കനെ വേണമെന്ന് പറഞ്ഞപ്പോ ഇവളാ പറഞ്ഞത് നിന്റെ ഓമനക്കുട്ടൻ കൃത്യായിരിക്കും. ആട്ടെ, കുട്ടന് എന്ത് കിട്ടും ശമ്പളം? അത് അവരിപ്പോഴും. അതേ, വേണ്ട, ഒന്നും പറയണ്ട. നീ ജോലി ഉറച്ചിട്ടില്ല എന്നല്ലേ പറയാൻ വരണത്? അല്ലെങ്കിൽ തന്നെ നാലണയുടെ കമ്പനി ശമ്പളം കിട്ടിയിട്ട് വേണോ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് കഴിയാൻ? തറവാട്, പിന്നെ ചെക്കന്റെ സ്വഭാവം, അതാണ് മുഖ്യം. ഗോവിന്ദൻ തമ്മീശന്റെ മോനല്ലേ ഓമനക്കുട്ടൻ?
അവ യോഗ്യനായിരിക്കും, എനിക്ക് ഉറപ്പാ. എന്നാലും ഏത് കമ്പനിയിലാ ഇപ്പൊ പണി? പണി എന്ന് പറഞ്ഞ കൊതിപ്പിച്ചല്ലോടി ഓച്ചേ, ചക്ക വീണെന്നാ വിചാരിച്ചെ. ഇതേതാ ശാരദ ഈ ചക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണോ അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെ ഉള്ളൂ. ആ ആണ് തന്നെ ഇത്, 22-കാരൻ ഓമനക്കുട്ടൻ, എന്റെ സീമന്ത പുത്രൻ. ഇപ്പൊ പ്ലസ് ടുവിന് പഠിക്കാ. രണ്ടിലോ? രണ്ടിലല്ല മാവ, 12-ലാ. കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു, ഇതിപ്പൊ സ്കൂളിലായതുകൊണ്ട് പ്ലസ് ടു ആയിരുന്നു മാത്രം. കാപ്പി തന്നെ, ഞാനിപ്പൊ വരാം. എന്നാലും എന്റെ ഓമനക്കുട്ട, എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷം കെട്ടി സ്കൂളിൽ പോവാൻ നാണം ആവണില്ലേ നിനക്ക്? എനിക്ക് നാണം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. 10th കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് സ്കൂളെ കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാര് മുഴുവൻ കൊണ്ടരാത്തവരാത്രേ. വേണ്ട, കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ, എങ്കിലും നശിച്ച യൂണിഫോമിൽ ഞാൻ എന്നേ രക്ഷപ്പെടുമായിരുന്നു. നേരെ ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ അമ്മയുടെ പേര്? എന്റെ പേര് ജാനു, ഇതെന്റെ കെട്ടിയൻ രാമേട്ടൻ. കപ്പിൾസാ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്ന അമ്മായി കേട്ടോളൂ, ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടി പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ സെൻട്രൽ സ്കൂൾ ഇല്ലാന്നും പറഞ്ഞ് ആ വർഷം എന്നെ സ്കൂളിൽ ചേർത്തില്ല. അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു. എത്രയല്ല, 2-ല് എന്റെ ഒരു വർഷം പോയേ. ഇങ്ങനെ 7-ാം ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് 3 ട്രാൻസ്ഫറുകളാ. എന്റെ വിലപ്പെട്ട 3 വർഷം പോയി. അപ്പൊ 8-ലോ 9-ലോ? അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഹൈസ്കൂളിൽ നല്ല തറവായിട്ട് പഠിക്കണമെന്നാ. ചില ക്ലാസ്സിൽ തറവായിട്ട് പഠിക്കുമ്പോ 1-2 വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ? അല്ല ശാരദേ, ഞങ്ങള് പെണ്ണു വീട്ടുകാരോട് എന്ത് പറയും? പെണ്ണു വീട്ടുകാരോടോ? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നതായിരുന്നു. വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. 4 മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കട്ടല്ലോ. അല്ല, പെൺകുട്ടി എങ്ങനെയുണ്ട്? കജോളിന്റെ മാതിരി ഇരിക്കോ, മനീഷക്കൊരുള്ള മാതിരി ഇരിക്കോ? ഏ, രണ്ടായാലും ഞാൻ ഓക്കെ ട്ടോ. മൂത്തവരോട് തോന്നിയ സംഭവണ്ട് കേറി പോടാവത്ത്. വരട്ടെ ബ്രോക്കറമാവാ, വരട്ടെ ബ്രോക്കറി. അപ്പൊ ശാരദേ, ഞങ്ങള് നടക്ക. മോന്റെ പഠിത്തം കഴിയുമ്പോ അറിയിച്ചാ മതി, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഞങ്ങള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. What is a Purple Heart? It is a gallantry award instituted by US US Force in 1872. Since been the ribbon is purple. Purple heart ladi, black heart ta. Heart illatha nee purple heart ne kurichu padichittu oru karyamilla. Sahodara snehamulla oru hrudayamanodi, hrudayam. The purple. Aare kalikkanadi nee pusappulotta abhinayikkunnathu? Nonsense. നിനക്കറിയോ എന്നെ ഇപ്പൊ പെണ്ണാണാൻ ആൾക്കാർ വന്നിട്ട് പോയേ ഉള്ളൂ. ശരിയാ മീശ, ഉണ്ടെങ്കിൽ പെണ്ണെന്നെയാ. കല്യാണാലോചനക്കാരെ കാര്യം പറഞ്ഞ എടി, ഒരം നിറഞ്ഞു നിൽക്കുന്ന എന്നെ തല്ലൊള്ളിക്കാൻ വേണ്ടി ജനിച്ച ഫ്രോഡ് അല്ലെടി നീ. ഇപ്പൊ നീ കളിച്ചടക്കേണ്ട പ്രായമല്ലടാ, 4 to 6 നിനക്ക് കളിച്ചാലെന്താ? ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചാലുണ്ടല്ലോ. എന്റെ മോള് വീർത്ത് 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 വീപ്പ കുറ്റി പോലെ ആ ഓടി ചക്കപ്പോത്തെ താടകെ അറുകൊല്ലേ. തെറിയേതാ ശരിയേതാന്ന് നിനക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാടി. നീയൊന്നും പഠിച്ച് ഒരിക്കലും ഒരു കളക്ടർ ആവാൻ പോണില്ലടി. അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ. എടി, നീ ഒരു കാലത്ത് നന്നാവില്ലടി. നീയൊക്കെ വല്ലവന്റെ കിച്ചണിൽ കിടന്ന് പണിയെടുത്ത് പുഴുത്ത് പുഴുത്ത് ഇങ്ങനെ നിറയ്ക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. വിത്ത് ദീസ് ടു ഐസ്. എന്താ അവിടെ? ഒരു കണ്ണുപൊട്ടൻ മകനാണേ. എന്റെ കണ്ണി കുത്തി വന്ന് കേറിയില്ല, അപ്പഴേക്കും തുടങ്ങിയ ബാലസുഗ്രീവ യുദ്ധം. അമ്മ എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. അവരവരോ നന്നാവില്ല, നന്നാവാൻ വിധിച്ചവര് നന്നാവരെ സമ്മതിക്കില്ലേ? ഇവളെന്റെ കണ്ണി കുത്തി. അമ്മ എവിടെ നിക്കണ സ്ഥലം പറഞ്ഞതാ? കൊഞ്ചോണ്ട് പോയി കുളിച്ച് 4 ലക്ഷം പഠിക്കാൻ നോക്കടാ. കുളിക്കാൻ വീപ്പ കുറ്റിയില് വെള്ളം നിറച്ചോണ്ടോ അമ്മേ? ഓടി ചക്കപ്പോത്തെ. ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ചോണിയ പുത്രി ഷോണി പുത്രി മുറയിത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം. ലങ്കാധിപതിയായ രാവണനെ കാൺമാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല രാമനോ മുണ്ടില്ല. ശ്രീശങ്കര, ഇവൻ എന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണൻ അത് ഓർത്തില്ല രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷരപ്പശക. നീ രാമായണം ഒന്നും തിരുത്താൻ നിക്കണ്ട, ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ഇങ്ങനൊരു അസത്ത്. അച്ഛൻ വന്നില്ലോ. ഓമനക്കുട്ട, ലെറ്റ് അപ്പ് ആയോ? ആരാ ഇപ്പൊ എനിക്ക് കത്തയക്കാൻ? അത് സ്കൂൾ അഡ്രസ്സിൽ നവലട്ടാണോടാ? അതിന് ഡയാന രാജകുമാരി മരിച്ചുപോയില്ലടാ.
ഇത് എന്റെ കൂടെ പഠിച്ച സുധിയുടെ കത്താണല്ലോ. സുധി നിനക്കറിയില്ലേ, നിന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച സുധി. ഓ, ആർമി ചേർന്ന പട്ടാളം സുധി. എന്താണോ ഇതിനകത്ത്? പ്രിയപ്പെട്ട ഓമന കുട്ടന്, ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ്. നീ തീർച്ചയായും വരണം. ജിമ്മിയും അപ്പുക്കുട്ടനും ഒക്കെ വരുന്നുണ്ട്. നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം. എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും. നീ തീർച്ചയായും വരണം. ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവം സുധി. ഇത്രയും കാര്യമായി വിളിച്ചതിക്ക് കല്യാണത്തിന് പോണ്ടേ? പോണം. പക്ഷെ ആ ജയിലിൽ നിന്ന് ഒരു ദിവസത്തെ പരോള് കിട്ടാന്ന് പറഞ്ഞ വലിയ പ്രശ്നമാണ്. നമുക്ക് ആ കൈമൾ മാഷ ഒന്ന് ചാക്കിലാക്കിയാലോ? ശരിയാ, തല്ലിക്കൊന്ന് ചാക്കിലാക്കിയാ മൂന്നാലോ ദിവസം അവധി കിട്ടും. ലാവിഷ് ആയിട്ട് പോയിട്ട് വരാം. അയ്യോ, തല്ലിക്കൊല്ല കാര്യമൊന്നല്ല പറഞ്ഞത്. പിന്നെ നമുക്ക് കൈമൾ മാഷന്റെ വീക്ക്നെസ് കേറി പിടിക്കണം. അയ്യേ, വൃത്തിയാണ് ഞങ്ങളെ കിട്ടൂല. അതല്ല, എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോവാനുള്ള അനുവാദം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാൻ കൈമൾ മാഷനോട് പറഞ്ഞാലോ? നിനക്ക് അമ്പിളി അമ്മാവൻ വേണോ? ഞാൻ അമ്പിളി അമ്മാവനും ബാലരമയൊന്നും വായിക്കാറില്ല. അതല്ല, മാനത്തെ അമ്പിളി അമ്മാവനെ വേണോ? ഞാൻ പിടിച്ചോണ്ട് തരാം. എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നീ ക്ലാസ്സിൽ പോയി 10 അക്ഷരം പഠിക്കാൻ നോക്ക്. പോ. മാഷ എന്നെ എങ്ങനെയാ കാണുന്നത്? കണ്ണുണ്ട്. അതല്ല, എന്നെ ഒരു മകനെ പോലെ അല്ലേ എന്ന ഞാൻ എങ്ങനെയാ കാണുന്നത്? മകനെ പോലെയോ? അല്ല, ഒരച്ഛനെ പോലെ. ഒരു മകന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരില്ലെന്ന് വെച്ചാ വേണ്ട. ഇങ്ങനെ ഒരു മകൻ ജനിച്ചിട്ടേക്കുള്ള തയ്യുണ്ട്. കണ്ണീര് ഉടയ്ക്കാതെ താഴ്ത്തിയിട്. നീ എന്നെ ഇമോഷണലാക്കരുത്. ഞാൻ ശ്രമിച്ചു നോക്കാം. എന്താ? ഏയ്, ഒന്നുമില്ല, മനസ്സ് പതറരുത്. ഓമനോടെ അവന് വേണ്ടെന്ന് മര്യാദയ്ക്ക് ഒന്ന് തിന്നിട്ട് വെക്കോ. പട്ടിണി കിടന്ന് സോക്കേട് വരുത്തി വെച്ച് ആ പേര് ക്ലാസ് മുടക്കാനുണ്ടല്ലോ. വെച്ചേക്കില്ല നിന്നെ. എനിക്ക് വേണ്ട, വിശക്കണില്ല. വിശപ്പുണ്ടാവില്ല, മനസ്സ് കൂട്ടുകാരന്റെ കല്യാണ വീട്ടിലല്ലേ. അനുപവാസമൊന്നും വേണ്ട. ഇന്ന് ശനി, നാളെ ഞായർ. നാളെ വൈകുന്നേരത്തിനകം ഇങ്ങനെ തിരിച്ചെത്താന്നുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിന് വയ്ക്കോ. ഇങ്ങനെ എന്താ ചാ? എന്തിനാ പറഞ്ഞയക്കുന്ന മനസ്സിലായോ? ഇല്ല, നിനക്ക് നാണം വരാ. ആ ചെക്കനേ നിന്റെ ഒപ്പം പഠിച്ചവൻ, ആർമിയിൽ ഓഫീസർ ട്രെയിനിയാ. അവനെ കണ്ടാലെങ്കിലും നിന്റെ ആസനത്തിൽ മുളച്ച ആലൊരു തണൽ അല്ലെന്ന് മനസ്സിലാവൂലോ. ആ വയ്ക്കോ, വയ്ക്കോ. ഞാൻ ഇവരോട് ടാറ്റ പറഞ്ഞതാ.